പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ഭിന്നശേഷിയുള്ളവർ. ത്രിതല പഞ്ചായത്തുകൾ നൽകുന്ന മുച്ചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള 90% ഭിന്നശേഷിയുള്ളവരും. അവർക്ക് സ്വന്തമായിട്ട് കാർ വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടാക്സി വിളിച്ച് യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും. ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് 2023 ഏപ്രിൽ 20 ഇന്ന ദിവസം തിരുവനന്തപുരത്ത് നമ്മുടെ മുഖ്യമന്ത്രി 726 AI ക്യാമറകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് പ്രവർത്തന സജ്ജമാക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ആ ഒരു ക്യാമറ പ്രവർത്തന സജ്ജമാകുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നത് കർശനമായിട്ടും അത് നിരീക്ഷിക്കും. അതുവഴി അങ്ങനെ ട്രാഫിക് നിയമങ്ങളും അല്ലെങ്കിൽ ഡ്രൈവിംഗ് നിയമങ്ങളും ഒക്കെ ലംഘിക്കുകയാണെങ്കിൽ വലിയ പിഴയും നമ്മൾ അടയ്ക്കേണ്ടി വരും. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമിതമായ സ്പീഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾ, അതുപോലെ മൊബൈൽ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്ന, സീറ്റ് ബെൽറ്റ് ഇടാത്തത്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, 2-വീലറിൽ 2-ൽ കൂടുതൽ പേർ സഞ്ചരിക്കുകയാണെങ്കിൽ പിഴ ഈടാക്കും എന്നാണ്. അത് സ്വാഭാവികമായിട്ടും 3 പേർ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിഴ എല്ലാ കാലങ്ങളിലും ഉണ്ട്. ഇതിൽ പറയുന്നത് അതൊരു കുട്ടിയാണെങ്കിൽ പോലും പിഴ ഈടാക്കും എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം. അത് ഈ സമൂഹത്തിൽ ഏറെ പാവപ്പെട്ട സാധാരണക്കാരായ നമ്മളൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ഭിന്നശേഷിയുള്ളവർ. ത്രിതല പഞ്ചായത്തുകൾ നൽകുന്ന മുച്ചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള 90% ഭിന്നശേഷിയുള്ളവരും. അവർക്ക് സ്വന്തമായിട്ട് കാർ വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടാക്സി വിളിച്ച് യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ കുടുംബവുമായിട്ട് സഞ്ചരിക്കുന്നത് സർക്കാർ നൽകിയ, ത്രിതല പഞ്ചായത്തുകൾ നൽകിയ ഈ ഒരു മുച്ചക്ര വാഹനത്തിലാണ്. ആ ഒരു മുച്ചക്ര വാഹനത്തിൽ ഭിന്നശേഷിയുള്ളവർ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഭാര്യ ഉണ്ടാകും, ചിലപ്പോൾ മകളുണ്ടാകും, ചിലപ്പോൾ മകനുണ്ടാകും, ഓടിക്കുന്ന ആളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ 3 പേരാകും. ഈ സംസ്ഥാന സർക്കാർ ഇറക്കിയ ഈ ഒരു ക്യാമറയുടെ കണ്ണിൽപ്പെടുന്ന കാര്യത്തിൽ 2-ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അത് കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പിഴ അടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോ ഭിന്നശേഷിയുള്ള നമ്മളെ പോലത്തെവരൊക്കെ നമ്മുടെ കുടുംബങ്ങളുമായിട്ട് ഇത്തരം ഈ മുച്ചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വലിയ പിഴ അടക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ മകളെയോ മകനെയോ ആയിട്ട് ഈ ഒരു മുച്ചക്ര വാഹനത്തിൽ പോവാൻ കഴിയില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ക്യാമറകൾ ഉള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ മുച്ചക്ര വാഹനം ഓടിച്ചു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ പറയുന്ന ഈ ഒരു പിഴ നമ്മളും അടക്കേണ്ടി വരും. അപ്പോ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം സമൂഹത്തിൽ ഏറെ കഷ്ടപ്പെടുന്ന, ത്രിതല പഞ്ചായത്തുകൾ സൗജന്യമായി നൽകുന്ന ഇത്തരം മുച്ചക്ര വാഹനത്തിൽ ഭിന്നശേഷിയുള്ളവർ അവരുടെ കുടുംബങ്ങളുമായി സഞ്ചരിക്കുമ്പോൾ ഒരു ചെറിയ ഇളവൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ഭിന്നശേഷിയുള്ളവരുടെ കുടുംബങ്ങളുമായിട്ട് അവർക്ക് ഈ ഒരു മുച്ചക്ര വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ ഒരു കാര്യം സർക്കാർ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത്.